ഉള്ളിനെ പണിയണമെങ്കിൽ ഒരു സാറ ശ്രദ്ധ വേണം അല്ലാതെ അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ഇൻറ്റിമേറ്റ് ചങ്കായ മാധവത്ത് സേവിച്ചേട്ടൻ്റെ അടുത്താണ്. അപ്പോൾ സേവിച്ചേട്ടൻ്റെ പറമ്പിൽ ഇല്ലിയുണ്ട്, ഇല്ലിക്കുമ്പ് ഞാൻ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ആശാൻ എന്നും വന്ന് നോക്കി കണ്ടുപിടിച്ച ഇല്ലിക്കുമ്പ് വെട്ടിത്തരുന്ന സീനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇല്ലിക്കുമ്പ് കൊണ്ടുള്ള ഒരു അടിപൊളി വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നല്ല ഔഷധ ഗുണമാണ് അല്ലേ ആശാനെ? വളരെ ഔഷധ ഗുണമുള്ള സാധനമാണ് അല്ലേ? വയനാട്ടിലെ ആദിവാസി സമൂഹം അവരിത് കണ്ടാൽ വിടില്ല. അപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കുകയാണ്, ഇത് എങ്ങനെയാണിത് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണിത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്ന് നമ്മൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം. അപ്പോൾ ആശാൻ ഇല്ലിക്കുമ്പ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പുറന്തൊണ്ടൊക്കെ കുറച്ച് പൊളിച്ച് വേണം ആയിരിക്കും ആശാനെ. ആ പിന്നെ അപ്പം ഒന്നാമത്തെ ഇല്ലിക്കുമ്പ് ആശാൻ കൈമാറി തന്നിരിക്കുകയാണ്. ഇത്രയുള്ള സാധനമാണ് ഈ വലിയ ഇല്ലിക്കുണ്ടയായി അവസാനം മാറുന്ന സാധനം കേട്ടോ. എന്നും പറഞ്ഞുകൊണ്ട് നമ്മളത് വെട്ടി നശിപ്പിക്കാമെന്നല്ല, ഇത് ഫോറസ്റ്റിനകത്തല്ല സേവിച്ചേണ്ടൊക്കെ അവരുടെ തന്നെ തോട്ടത്തിലുള്ള ഇല്ലിക്കുണ്ടയിൽ നിന്നാണ് നമ്മൾ വെട്ടുന്നത് കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരെ കണ്ടുപിടിച്ച് എളുപ്പത്തിൽ വെട്ടിയെടുത്തുകൊണ്ട് പോകുന്നതാണ്. ഇവിടെ വെട്ടിട്ടുണ്ട്, ഇതാ ഇവിടെ വെട്ടിയിട്ടുണ്ട്. ഇത് മൂത്ത് പോയാൽ ചിലപ്പോൾ വല്ലാതെ മക്കണ്ടാവും അല്ലേ? മൂത്ത് പോയ കൊള്ളുകയല്ല, ചെറുതാകുമ്പോൾ തന്നെ അങ്ങ് വെട്ടിക്കൊണ്ട് പോകും. വെട്ടിക്കൊണ്ട് പോകുന്നത് നമുക്ക് നല്ല ഇളവൻ കൂമ്പാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇനി ഇവനെ ബാക്കി ക്ലീനിങ് ഒക്കെ നമുക്ക് വഴിയെ ഉണ്ടോ. നല്ല ആനക്കൊമ്പ് പോലെ ഇരിക്കുന്ന നമ്മുടെ മൂന്നാല് ഇല്ലിക്കൊമ്പ് നമ്മുടെ സേവിച്ചേട്ടൻ നമുക്ക് വെട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുമായിട്ട് നമ്മൾ വിളിക്ക് പോവാം. ആശാൻ പറഞ്ഞില്ലേ ആശാനെ? ആ ഓക്കെ, ആശാൻ വന്നേക്കാന്നാ പറഞ്ഞേ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് ഇത് ബാക്കി പരിപാടി. അപ്പൊ നമുക്ക് തന്നെ ഈ വാവ് കാട്ടി പോയി പറിച്ചോണ്ട് വന്നാണ് ഇല്ലിവള എന്ന് പറയുന്ന സാധനമാണ്. ഇത് ഇല്ലിക്കൂമ്പ്. ഇല്ലിക്കൂമ്പ് ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കണ്ട ആനക്കൊമ്പ് പോലെ നിറച്ച് നിൽക്കുന്ന ഒരു സാധനം. ഈ സാധനം ജനിച്ചു വരുമ്പോൾ ഇതിന് ഉടുക്കാൻ തുണിയുണ്ട്, ഇതുണ്ടോ? അതിന് ചുറ്റിനും തുണി കൊടുത്തിട്ടുണ്ട്. മാത്രമാണ് ഇത് വലുതായ അത് തുണി ഉടുക്കില്ല, പിന്നെ ഇതിന് തുണിയില്ല ആ ഈ സാധനത്തിന്. അതിന് കടങ്കറയും കൂടിയാണ് വേണേ പറയാം. അപ്പൊ ആ തുണിയൊക്കെ ഇങ്ങനെ നമുക്കൊന്ന് പൊളിച്ചു കളയാം. ഒന്ന് പൊളിച്ചു കളഞ്ഞാൽ മാത്രമേ നമുക്കിത് കരുവെക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളെ കാണിച്ചു തരാം. ഇത് പൊളിച്ച് അതുപോലെ വൃത്തിയാക്കി എടുക്കണം അല്ലേ? ഞങ്ങള് പൊളിച്ച് വൃത്തിയാക്കി ചെത്തി വെച്ചിട്ടുണ്ട്, നമുക്ക് കൊത്തി തരിക കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനുണ്ടോ, ഇതിന്റെ തുണി പൊളിച്ചു കളയുന്നുണ്ട്. ഇതിന്റെ ഉടുക്കുന്ന തുണിയാണ് ഈ കാണുന്നത്. അത് പൊളിച്ചു കളഞ്ഞാൽ പിന്നെ അത് മേലോട്ട് മേലോട്ട് പൊങ്ങി പോകും. അതായത് ഇതുപോലെ പിന്നെ ഇതിന്റെ പൊളിച്ചു കളഞ്ഞാൽ പിന്നെ ഇതിന് തുണിയില്ല. ഇത് പിന്നെ ഇല്ലി വലിയ ഇല്ലി ആയി വരും, വലിയ ഇല്ലി മരമായിട്ട് വരും. ഇപ്പൊ ഇത് ഇല്ലിയുടെ കൂമ്പാണ്. ഇതിപ്പോ ചെയ്യാവുന്നത് എന്നാന്ന് വെച്ചാൽ, ഇതിന്റെ ഈ ചുറ്റിനുള്ള ഒരു കുറച്ച് കഷ്ണേ നമുക്ക് കിട്ടുള്ളൂ. ഇങ്ങോട്ടുള്ളതെല്ലാം മൂത്ത് പോയത് അത് ഇല്ലിയായിപ്പോയി, അത് നമുക്ക് ഒള്ളിയല. ഈ കുറച്ച് കഷ്ണം മാത്രം നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. കത്തി കയറാത്ത ഭാഗം ഉണ്ടെങ്കിൽ അത് പുറം നമുക്ക് വേണം ചെത്തിക്കളെ കേട്ടോ. അമ്മേ മൂത്ത് പോകാത്ത ഇളം കൂമ്പ് കിട്ടണം അല്ലേ? എന്നാ ഞാനൊന്ന് കൊത്തി നോക്കിക്കോട്ടെ. കൊത്തി നോക്കിയോ? എങ്ങനെയാണ് കൊത്തിയാ മതി? കൊത്തി കൊത്തി നല്ല ചെറുതാക്കി കൊത്തി കൊത്തി അരിഞ്ഞ് ഇവിടെ
കാവേജ് അരിയുമ്പോലെ നമ്മൾ കാവേജ് കൊത്തിയരിയല്ലേ അതുപോലെ തന്നെ ഈ സാധനം ഞാനറിഞ്ഞു എനിക്ക് ഈ പരിപാടി ഇതാണ് കാലത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് പഴയ കാലത്തെ കാർന്നവന്മാര് അവർക്കൊക്കെ ഇത് കൈപ്പിടിച്ച് കൊത്തിയരിയാൻ അറിയാം പക്ഷേ ഇന്നത്തെ നമ്മളൊക്കെ എന്താ ചെയ്യാ ബോർഡ് വെച്ച് ബോർഡെ വെച്ച് അറിയും വ്യത്യാസം അല്ലേ നല്ല ഛർദി ഛർദിക്കും ഇതിനൊരു മക്കുണ്ട് ആ മക്ക് നമ്മൾ കഴുകി കളയണം രണ്ടു മൂന്ന് പ്രാവശ്യം പച്ചവെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞിട്ട് നമ്മൾ ചൂട് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് ഊറ്റി കളഞ്ഞിട്ട് വേണം നമ്മൾ കറി വെക്കാൻ അങ്ങനെ ഇല്ലെങ്കിൽ ഛർദിക്കും അപ്പം നമുക്ക് കൊത്തി അരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം തിരുമ്മി കഴുകി വാരി എടുക്കാം ഒരു രണ്ടു മൂന്ന് പ്രാവശ്യങ്കിലും പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം പിന്നെ ക്യാബേജാണേ പറയുള്ളൂല്ലേ പിന്നെ ക്യാബേജോ കാപ്പിളങ്ങയോ അതെ അപ്പം നമ്മളിത് പച്ചവെള്ളത്തിൻ്റെ കഴുകുക കഴുകി കഴിഞ്ഞു ഇനി നമുക്കിത് പച്ചവെള്ളത്തിൽ കഴുകേണ്ട ആവശ്യമില്ല നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് നമുക്ക് തിളച്ച വെള്ളത്തിലോട്ട് ഇടാം അതിന്റെ മക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കോരിയാ മതി തിളച്ച വെള്ളത്തിലേക്ക് ഇടാം കേട്ടോ തിളക്കട്ടെ നമുക്ക് ലേശ ഉപ്പും കൂടെ ഇട്ടൊന്ന് തിളപ്പിക്കാം ഇത് നേരത്തെ പോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ മക്കൊക്കെ അങ്ങ് പൊക്കോളും കാണാൻ അമ്മ പറഞ്ഞത് അപ്പം നമ്മൾ കാട്ടിൽ ഇതിനെ ഒരു ഇല്ലിക്കുമ്പിനെ പറിച്ചുകൊണ്ട് വന്ന് നമ്മളിതിനെ ചെത്തി പൊളിച്ച് അരിഞ്ഞൊക്കെ എടുത്ത് അതിൻ്റെ കഴുകി വാരി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഊറ്റി ഇതിനെ ഇതിൻ്റെ പകുതി മുക്കാൽ പണിയും കഴിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ തിളപ്പിച്ച് ഊറ്റിയ സാധനം തോരം വെക്കാനായിട്ട് പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി തോരം വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ തോരം വെക്കാൻ എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും കാവേയും കപ്പളങ്ങയൊക്കെ തോരം വെക്കുന്നതല്ലേ അതേപോലെ വെച്ചാൽ മതി അതേപോലെ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എങ്കിലും ഞാൻ കാണിച്ചു തരാം തോരം വെക്കുന്നതും കൂടി എങ്ങനെയാന്ന് അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ടേ അപ്പം നമുക്ക് കടുകും കൂടി ഇട്ട് കൊടുക്കാം അപ്പം കടുക് കൂട്ടി കഴിഞ്ഞ് നമുക്ക് കുറച്ച് കരിയാപ്പിലയും കൂടി ഇടാം ഈ എണ്ണക്കതിന് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൊടുത്തു ഇനി നമുക്ക് ചക്ക അതേപോലെ ഇതാ ഇല്ലിവള അരിഞ്ഞത് നമുക്ക് അതിലിട്ട് കൊടുക്കാം അതൊന്ന് ചൂടുവെള്ളത്തിൽ നമുക്കൊന്ന് പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുത്താണ് അല്ലേ വെള്ളത്തിനിട്ടും കഴുകൂറ്റി വാരി ഇട്ടുന്ന അപ്പടി വെള്ളമായിരിക്കും നമ്മളൊന്ന് പിഴിഞ്ഞെടുത്തു അല്ലെങ്കിൽ വെള്ളം പോവുകയല്ലോ നമുക്ക് അതിനകത്ത് പച്ചമുളക് ഉള്ളിയും തേങ്ങയും കൂടെ ചരണ്ടി വെച്ചിരിക്കണം അതിനകത്ത് ഇടാം ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ടല്ലേ അതെ അതെ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇടാം അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് കുത്തിച്ചേക്കാം ഒന്നായിട്ട് ചെറുതീയിൽ ആവി കാട്ടാൻ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ചെറുതീര നല്ലപോലെ ആവി വന്നു വരെ വെള്ളം ഒന്നും ഒഴിക്കണ്ടല്ലേ വെള്ളം ഒഴിക്കണ്ട കേട്ടോ വെള്ളം ഒഴിച്ചാല് അത് അപ്പോഴും സീസി വെള്ളമായിരിക്കുമേ അതുകൊണ്ട് വെള്ളം ഒഴിക്കണ്ട അപ്പൊ നമുക്കൊന്ന് ഇളക്കി നോക്കാം നമുക്കൊന്ന് ഒന്നേ തൊടാതെ നല്ല പൂ പോലെ കിടക്കുന്നു നല്ല മുട്ട ചിക്കി എടുത്ത മാതിരി ഉണ്ട് കേട്ടോ കാണുമ്പോ ലേശം കിട്ടുന്ന ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ ആദ്യം ഞാൻ എടുത്തോളാം ചാല ണ്ടോന്തില്ലേ അപ്പൊ റെഡി അപ്പൊ തീ ഓഫാക്കിയേക്കാം ഓക്കെ അപ്പൊ നമുക്ക് തീ ഒക്കെ അങ്ങ് ഓഫാക്കിയെടുക്കാം
ഗണിക്കുന്ന ആൾക്കാരും വന്ന ഒരു എല്ലിക്കുമ്പാണോ എന്ന് ഗണിച്ചെടുക്കണമെങ്കിൽ അല്ല നമുക്കാർക്കും നമ്മുടെ മക്കൾക്ക് ഒരു മനുഷ്യർക്കും കണ്ടാലും പറയാൻ പറ്റിയാലും പറയാം. നമ്മളൊരു പുതിയ കറി എന്ന് വെച്ചിട്ടില്ലേ, പുതുത്തം കറി അത് അവന് നോക്കിയേ എങ്ങനെയുണ്ട്, ഉപ്പുണ്ടോ, പുതിയ ഉപ്പുണ്ടോ നോക്കിയാൽ മതി, ഉപ്പോ എരിവൊക്കെ നോക്കിയാൽ മതി, വേറെ നമുക്കൊന്നും പറയാനില്ല. നല്ലൊരു കാവേജ് തോര അല്ലേ, നീ ഇപ്പൊ കണ്ടത് കൊണ്ട് ചിലപ്പോ അങ്ങ് പറയാമായിരിക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതൊന്നും ചെയ്യാത്ത ഒരു കറി, വളരെ ഔഷധ ഗുണമുള്ളതും നല്ലതുമായ കിട്ടാൻ ആദ്യമായിട്ടാണ് നമ്മള് മുളങ്ങുമ്പോ കൊണ്ട് ഒരു ഐറ്റം പരീക്ഷിക്കുന്നത്. ഇതൊന്നും കിട്ടുമോ ഇങ്ങനെ ഒരു ഐറ്റം ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കിട്ടുകയാണ് ഓക്കെ. അപ്പം എന്തായാലും ടേസ്റ്റ് നോക്കാലോ അവൻ ചെയ്യും. ഞാൻ ഈ സാധനം ഇവരെ കഴിച്ചിട്ടില്ല, എന്തായാലും ബാബുചേട്ടൻ കഴിച്ചിട്ടില്ല, ഇഷ്ടം പോലെ കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ നമ്മളെ മുളങ്കുമ്പ് തരും, ക്യാബേജ് തരുന്നൊക്കെ വൈകിരുന്നേ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആഹാ, നല്ല ചൂട് കാണുന്നവര് പറയാം, അതിപ്പോ എന്താ അത് കാബേജ് കാരനല്ലേ എന്ന് പറയും, പക്ഷെ അത് കാബേജ് കാരനല്ല. പറയാൻ പറ്റിയല്ലോ, കപ്പളങ്ങാ തോരണമല്ലോ, കാബേജ് തോരണമല്ല, അത് കേട്ടാ മതി. ഒരു രുചി അങ്ങനെ പ്രത്യേക ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല. ഔഷധം കൂടെ വള്ള മുളങ്കൂമ്പ് തോരൻ, നമ്മള് വാഴക്കൂമ്പ് വെച്ചിട്ടുണ്ട്, പിന്നെ മറ്റേ ചുണ്ടു വെച്ചിട്ടുണ്ട്. ഇത് ആ വക സാധനങ്ങളൊന്നും അല്ല, ഇതൊരു പ്രത്യേക സാധനം. ഇത് പണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിച്ച കാലത്ത് ടീച്ചർമാര് പറയാറുന്നു, കാട്ടി കിടന്നതാ കൂട്ടായി വന്നെന്ന്. അത് എന്നതാന്ന് ചോദിച്ചു വഴക്കുണ്ടാക്കുമായിരുന്നു പിള്ളേരോട്. അപ്പൊ പിള്ളേര് കുറെ പേരൊക്കെ പറയും, കുറെ പേര് കാട്ടി കിടന്നതും കൂട്ടായി വന്നതന്നെ വടി അടിക്കുന്നതിനാണ് പറയണ വടി എന്ന് പറഞ്ഞാൽ ഇവൻ കൂട്ടായി വന്നതാണ്, കാട്ടിന്ന് കൂട്ടായി വന്ന സാധനമാണ്. എന്തായാലും കൊള്ളാട്ടോ, പരീക്ഷിച്ചു നോക്കാൻ പറയാൻ എനിക്ക് പറ്റിയല്ല. പിന്നെ ഏതെങ്കിലും കാലത്ത് ഇല്ലിക്കുമ്പ് എവിടുന്നെങ്കിലും ആരെങ്കിലും കൊണ്ട് തന്നതോ എവിടെയെങ്കിലും വെച്ച് കിട്ടിയാൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ അടുത്തേക്ക് വന്നാൽ ഓടി വന്നാൽ ഒന്നും കിട്ടാൻ പോലും. ആദിവാസി വിഭാഗമാണ് ഈ സംഭവം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, കണ്ടുപിടിക്കുന്നത്. അത് കഴിക്കാനും അത് ഉണ്ടാക്കാനുള്ള പ്രത്യേക പ്രാവീണ്യം അവർക്കുണ്ട്, അവരുടെ പരമ്പരാഗത വിഭവമാണ്. ഓക്കെ, അടിപൊളി. അപ്പൊ മുളങ്കൂമ്പ് തോരന് വേണ്ടിട്ട് വട്ടത്തി കറക്കി ഒരു കുത്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് അമ്മച്ചി പറഞ്ഞു, നോട്ടിഫിക്കേഷൻ എല്ലാം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ തൊട്ടിടുന്ന വീഡിയോസിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാൻ ഉണ്ടാക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ പരീക്ഷിച്ചു നോക്കാം. തീർച്ചയായിട്ടും പുതിയ അടിപൊളി കിടക്കച്ചി വീഡിയോസ് ഒക്കെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ അമ്മച്ചി വാങ്ങിച്ചു എല്ലാവർക്കും.